സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഭൂമി തർക്കത്തിന്റെ പേരിൽ മണിപ്പൂരിൽ മണ്ണും മനുഷ്യനും എണ്ണീറാവുകയാണ്. ദൈവത്തോടും അപരനോടുമുള്ള വിശ്വാസം പോലും അസന്ദിഗ്ധമാകുന്ന, കലങ്ങിമറിയുന്ന അവസ്ഥ, ചിതറിക്കപ്പെടുന്ന വിശ്വാസത്തിന്റെ ദുരനുഭവങ്ങൾ. ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ തന്റെ വിശ്വാസത്തെ സ്നേഹോദാരതയിൽ സംരക്ഷിച്ചു നിർത്തിയ അബ്രഹാമാണ് ഇന്ന് നമുക്ക് പാഠം. ഉൽപ്പത്തി 13 മുതൽ. ഈ കലാപകലുഷിതമായ മണിപ്പൂരിൽ ചുർചാന്ദ്പൂരിൽ വംശീയമായി യഹൂദരെന്ന് കരുതപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇസ്രായേൽ, ബനൈ, മനാഷെ, മനാസയുടെ സന്തതികൾ എന്ന് വിളിക്കുന്ന നഷ്ടഗോത്രങ്ങൾ ലോകമെമ്പാടും ചിതറിപ്പോയതിന്റെ ഒരു അംശമാണത്. ഇന്ന് അബ്രഹാമിനോട് ദൈവം നടത്തുന്ന ഒരു വാഗ്ദാനമുണ്ട്. അവന്റെ സന്തതികൾ ചിതറിക്കിടക്കുന്ന മണൽ തരി പോലെയാകും എന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട് അതിൽ. എണ്ണിത്തിട്ടപ്പെടുത്താനാകാത്തതെന്നാണ് അർത്ഥമെങ്കിലും മണ്ണുപോലെ ചിതറിക്കപ്പെടുന്ന, പാറിപ്പോകുന്ന ദുരനുഭവങ്ങൾ ഈ ഒരു വാഗ്ദാനത്തിന്റെ ഹൃദയഭാഗത്തുണ്ട് എന്നുകൂടി ഇത് ഓർമ്മിപ്പിക്കുകയാണ്. പ്രശസ്ത യഹൂദ കവിയായ യാക്കോബ് ഗ്ലാറ്റ്സ്റ്റൈൻ ഈ ഉടമ്പടി വാക്യത്തെ നാസി ഭീകരതയുടെ കാലത്തെ യഹൂദ കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിലാണ് വായിക്കുന്നത്. എങ്ങനെ അബ്രഹാമിന്റെ സന്തതികൾ, സീഡ് ഓഫ് ഏബ്രഹാം, മണൽത്തരികൾ പോലെ ചിതറിക്കപ്പെട്ടുവെന്ന്. സ്വന്തമായി മക്കളില്ലാത്ത തന്റെ അനന്തരാവകാശിയായി തന്റെ അനന്തരവനായ ലോത്തിനെ ആയിരിക്കും മിക്കവാറും അബ്രഹാം കരുതിയിരിക്കുക. ലോത്താകട്ടെ അബ്രഹാമിന്റെ ഉറ്റച്ചങ്ങാതിയായിട്ടാണ് കാണപ്പെടുന്നതും. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദാനം അങ്ങനെയായിരുന്നില്ലല്ലോ. അബ്രഹാത്തിനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ രണ്ട് പ്രധാന ഘടകങ്ങളുണ്ട്, ദേശവും സന്തതിയും. രണ്ട് തലത്തിലും അബ്രഹാമിന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്നിതാ തനിക്ക് അവകാശമായി വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമിയെ ചൊല്ലി, ഉൽപ്പത്തി 22 തന്റെ ഏകജാതനെ ചൊല്ലിയും. ദേശമെന്നത് ദൈവകൃപയുടെ ദാനമാണെന്ന തിരിച്ചറിവിന് ഇവിടെ കളമൊരുങ്ങുകയാണ്. മാനുഷിക പ്രയത്നങ്ങളും മാനുഷിക തന്ത്രങ്ങളും കൊണ്ട് അടയാളപ്പെടുത്തുന്നതല്ല ദേശം. ഇത് അബ്രഹാം തന്റെ ദേശത്തെ ബലിയായി അർപ്പിക്കുന്ന അനുഭവമാണെന്നാണ് വാൾട്ടർ വോഗൽസ് എന്ന ദൈവശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെടുന്നത്. സാക്രിഫൈസ് ഓഫ് ദി ലാൻഡ് വേറൊരു പാഠവും ഇവിടെ പകരുന്നുണ്ട്. ഇത് അബ്രഹാത്തിന്റെ മഹാമനസ്കതയുടെയും ഉദാരതയുടെയും ഉദാത്ത ഭാവമാണ് എന്ന്. ഈ ദിവസങ്ങളിൽ സ്നേഹോദാരതയുടെ പാഠങ്ങൾ നാം പഠിച്ചു വരികയായിരുന്നല്ലോ ഈ ധ്യാന വഴികളിൽ. അങ്ങനെ അബ്രഹാം ദൈവം തനിക്ക് നൽകിയ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തെ ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹത്തിലും അളവില്ലാത്ത ശക്തിയിലും ആഴമറിയാത്ത ജ്ഞാനത്തിലും ചേർത്ത് വെച്ചുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം അവന് ചുറ്റും നോക്കുമ്പോഴും വാഗ്ദാന പൂർണത്തിന്റെ യാതൊരു ലാഞ്ചനയും അവൻ കാണുന്നില്ല. അപ്പോൾ നാഥൻ അവനോട് പറയുകയാണ്, കണ്ണുയർത്തി നോക്കുക, ഈ ദേശമെല്ലാം നിന്റേതായി ഞാൻ നൽകും, നീ അതിന്റെ അതിരുകളിലൂടെ നടന്ന് അതിനെ സ്വന്തമാക്കുക എന്ന്, അതിനെ അളന്ന് തിട്ടപ്പെടുത്തുക എന്ന്. എന്നിരുന്നാലും തന്റെ ജീവിതകാലത്ത് അബ്രഹാമിന് ഈ വാഗ്ദത്ത ദേശത്ത് ആകെ സ്വന്തമായി ഉണ്ടായിരുന്നത് ഒരു ഗുഹ മാത്രമാണ്, ഹെബ്രോണിലെ മക്പീലായിലെ ഗുഹ. അതാകട്ടെ ഒരു കബറിടമായി അവൻ വാങ്ങിയതുമാണ്. അങ്ങനെ വാഗ്ദത്ത ഭൂമിയുടെ ഹൃദയഭാഗത്ത് പൂർവ്വ മാതാപിതാക്കളുടെ ഒരു കബറിടമാണ് കിടക്കുന്നതെന്ന് ഓർക്കണം. ദൈവം വാഗ്ദാനം ചെയ്തത് പ്രകാരം ഒരു സന്തതി, അതിനെ ചുറ്റിപ്പറ്റിയുള്ള സമ്മർദ്ദം, അതാണ് അബ്രഹാത്തിന്റെ ജീവിതവൃത്തം തിരുവചനം നമുക്ക് പകർന്നു തരുന്ന പാഠം. ആ സമ്മർദ്ദ വഴികളിൽ എങ്ങനെ അബ്രഹാം തന്റെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തിയെന്ന്. ലോത്ത് ചുറ്റോട് ചുറ്റും നോക്കിയിട്ട് ഏറ്റവും ഫലഭൂയിഷ്ടമായ ദേശമാണ് തിരഞ്ഞെടുത്തത്. അവൻ പറയുന്നത് അത് ഏതൻ തോട്ടം പോലെയുണ്ടെന്നാണ്. ലോത്ത് ഉടമ്പടി വ്യവസ്ഥയിൽ നിന്ന് അടർന്നു മാറുന്നതിന്റെ കാഴ്ച തന്നെയാണിത്. അല്ലാതെ ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അവകാശ തർക്കങ്ങളുടെ പുരാവൃത്ത കഥയല്ല. അബ്രഹാം തന്റെ കൂടാരത്തെ മാറ്റിയുറപ്പിച്ച് പടിപടിയായി ഹെബ്രോണിലെ മാമ്രെ എന്ന സ്ഥലത്ത് വാസമുറപ്പിക്കുകയാണ്. അവിടെ അവനൊരു ബലിപീഠമുയർത്തി ദൈവത്തിന് യാഗമർപ്പിച്ചു. അവൻ ദൈവത്തോട് പിരിയാത്ത ചങ്ങാത്തമുറപ്പിക്കുകയാണ്. ഉറ്റ തോടർ വഴി പിരിയുമ്പോഴും അവൻ ദൈവത്തിൽ കൂടണയുന്നു, കൂട്ട് കണ്ടെത്തുന്നു. ഇന്ന് സങ്കീർത്തനം 15 പറയുന്നത് ഇതുതന്നെയാണ്, ദൈവമേ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കുമെന്ന്, അങ്ങയുടെ കൂട്ടിന് ആര് വരുമെന്ന്. സ്വന്തം കൂടാരം പറിച്ചെടുത്ത് അബ്രഹാം ദൈവത്തിലാണ് കൂടാരമണയുന്നത്. ഒരു കാര്യം കൂടി ഓർത്തു വച്ചിരിക്കുക, ലോത്ത് തിരഞ്ഞെടുത്ത സോദോം, അബ്രഹാം തിരഞ്ഞെടുത്ത മാമ്രെ. ഒരേ ദിവസം ദൈവം അവിടെ സന്ദർശനം നടത്തുന്നുണ്ട്, അജ്ഞാതനായ ഒരു വഴിയാത്രക്കാരനെ പോലെ. അന്ന് അബ്രഹാമിന് ഒരു സന്തതിയെ ലഭിക്കുമെന്ന വാഗ്ദാനം വീണ്ടും ഊട്ടിയുറപ്പിക്കപ്പെടുന്നു. സോദോമാകട്ടെ വെണ്ണീറാകുകയും ചെയ്യുന്നു. സങ്കീർത്തനം 15 ഒരു ചോദ്യമാണ് ഉയർത്താനുള്ളത്. ആരാണ് അങ്ങയുടെ സാന്നിധ്യത്തിൽ വാസമുറപ്പിക്കുക, അങ്ങയുടെ കൂടാരത്തിൽ നിലയുറപ്പിക്കുക? 10 കാര്യങ്ങളെ അണിനിരത്തിക്കൊണ്ട് 10 കൽപ്പന പോലെ ഈ സങ്കീർത്തനം ഒരു ജീവിതപാഠം പകരുകയും ചെയ്യുന്നു. ഇത് നമുക്കൊരു ദൈവിക ജീവിതശൈലിയും ദൈവ മാതൃകയുമാണ് പകർന്നു തരുന്നത്, എ ഡിവൈൻ പാറ്റേൺ. അതനുസരിക്കുന്നവന് തന്റെ ജീവിതത്തിന് ഒരു ഉറച്ച ആധാരം അതിൽ കണ്ടെത്താൻ സാധിക്കുന്നു. സങ്കീർത്തനം 1 പറഞ്ഞതുപോലെ ഇത് രണ്ടു വഴികളെ വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ദൈവത്തോടൊപ്പം നടക്കുന്ന വഴിയാണ് സങ്കീർത്തനം 15 ആഘോഷമാക്കുന്നത്. ദൈവത്തോട് അബ്രഹാം നടന്ന വഴി പോലെ ദൈവവുമായുള്ള മനഃപൊരുത്തം തന്നെയാണത്, ആമോസ് 3:3. അബ്രഹാത്തിന്റെ ജീവിത വഴിയിൽ നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളെ നാം കാണുന്നുണ്ട്.
ഓബ്സ്റ്റക്കിൾ സ്റ്റോറീസ് എന്നൊരു വിവരണ ശൈലിയാണത്. എത്രയൊക്കെ കഠിന പ്രതിസന്ധികളുണ്ടായിട്ടും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അബ്രഹാം എങ്ങനെ വിശ്വാസം കാത്തുസൂക്ഷിച്ചു എന്ന് പഠിപ്പിച്ചു തരാൻ. ഇന്ന് സുവിശേഷം മത്തായി 7:6 12-14 ഇടുങ്ങിയ വാതിലിനെക്കുറിച്ചും അതിലേക്ക് നയിക്കുന്ന ഇടുങ്ങിയ വഴിയെക്കുറിച്ചും ഇവിടെ പരാമർശമുണ്ട്. അതുപോലെ തന്നെ നാശത്തിലേക്കുള്ള വഴി വിശാലമുള്ളതും വാതിൽ വലുതുമാണെന്ന്. സങ്കീർത്തനം 15 പിന്നെ അബ്രഹാമിൻ്റെ പ്രതിസന്ധി വിവരണങ്ങളും ഇതിനോട് ചേർത്ത് വായിക്കണം. രണ്ട് വഴികളുടെ കഥയാണല്ലോ ഇത്. സങ്കീർത്തനം പറയുന്നത് പോലെ രക്ഷയിലേക്കുള്ള ഇടുങ്ങിയ പാത ദുർഘടമാണ്, അത് പ്രതിസന്ധി ഘട്ടങ്ങൾ നിറഞ്ഞതുമാണ്. ആൻ ഒബ്സ്റ്റക്കിൾ കോഴ്സ്. ആ വഴി പോകുന്നവൻ, അതിൽ നടന്നേറുന്നവൻ രക്ഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നിതാ നിയമത്തെയും പ്രവാചകരെയും പൂർത്തിയാക്കുന്ന സ്നേഹത്തിൻ്റെ കൽപ്പന മത്തായി 22:36 റോമർ 13:18 നാഥൻ ഒരു സുവർണ നിയമമായി പകരുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവ നിങ്ങൾ ആദ്യമേ അവരോട് ചെയ്യണമെന്ന്. ആത്മത്യാഗത്തിൽ അധിഷ്ഠിതമായ സ്നേഹത്തിൻ്റെ പ്രാമാണികത്വമാണിത്, പ്രൈമസി ഓഫ് എ സെൽഫ് ഗിവിംഗ് ലവ്. അത് ക്രിസ്താനുകരണത്തിൻ്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുകയാണ്. ഇന്ന് അബ്രഹാം ലോത്തിനോട് ചെയ്തതെന്നും അത് തന്നെയാണ്. അവരനെ ആദ്യമായി മുഖ്യമായി പ്രതിഷ്ഠിക്കുക, പ്രൈമസി ഓഫ് ദി അദർ. ഈ സ്നേഹവഴികളും ഉടമ്പടി ഭാവങ്ങളും ദൈവിക ജീവിതശൈലിയും എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. ഇന്ന് നാഥൻ പറയുന്നത് പോലെ നായ്ക്കളുടെയും പന്നികളുടെയും മുൻപിലേക്ക് വിലയേറിയ പവിഴങ്ങൾ ചൊരിഞ്ഞിട്ടിട്ട് കാര്യമില്ലല്ലോ. കഠിനമായ ഈ രൂപകത്തിലൂടെ നമ്മുടെ എല്ലാം ഹൃദയകാഠിന്യത്തിൻ്റെ ആഴമാണ് നാഥൻ പറഞ്ഞു വയ്ക്കുന്നത്. കംപ്ലീറ്റ് ആൻഡ് റെക്ലെസ് അബാൻഡൻമെൻ്റ് ടു വിഷ്യസ് കോസസ്. അല്ലാതെ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കുകയല്ല നാഥനിവിടെ. ഇന്ന് അലക്സാൻഡ്രിയയിലെ മിസ്റ്റർ സിറലിൻ്റെ തിരുനാളാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ കൂടുതൽ വ്യക്തത വരും. ക്രിസ്തുവിനെ സംബന്ധിച്ച മഹാരഹസ്യങ്ങൾ പലപ്പോഴും പലരും അവിശ്വസിക്കാറുണ്ട്. കാരണം അത് അവിശ്വസനീയമാം വിധം അത്ഭുതാവഹങ്ങളാണെന്നത് തന്നെ. Indeed, the mystery of Christ runs the risk of being disbelieved precisely because it is incredibly wonderful. Mm-hmm.